ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ മുള്ളമ്പാറ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാതരം ചികിത്സയുണ്ട്, രണ്ടു മൂന്ന് ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ കാൽവേദന, മുട്ടുവേദന അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള ചികിത്സയുണ്ട് കേട്ടോ, കുട്ടികൾ ഇവിടെ അഡ്മിറ്റ് ആയതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നേരെ നമുക്ക് വീഡിയോയിൽ. അപ്പൊ ഇതാണ് മുള്ളമ്പാറ ആയുർവേദ ഹോസ്പിറ്റല്. ഇവിടെ ദൂരെയുള്ള ആളുകളൊക്കെ വരലുണ്ട് കേട്ടോ. ഇവിടെ ഞാനും വന്നേണ്, അതായത് പുണ്ണിന്റെ ഇതുണ്ടല്ലോ, ആ പ്രശ്നത്തിന് ഞാൻ ഇവിടെ വന്നേണ് കേട്ടോ. ഞാൻ മരുന്ന് പിടിച്ചിട്ടുണ്ട്, ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരും തന്നെ രണ്ടു മൂന്ന് ഡോക്ടർമാരൊക്കെ ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വരുമ്പോൾ ഇവിടെ തിരക്കായിരിക്കും കണ്ടോ. ആയുർവേദ ആശുപത്രി അപ്പോൾ ഇതിലങ്ങനെയാണ് കയറിയാൽ മതി. എൻ്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് കുന്നിൻ്റെ മുകളിലാണല്ലോ, അപ്പോൾ ആ കയറ്റങ്ങനെ കയറുമ്പോൾ സംസാരിച്ചതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ രാവിലെയാണ് പരിശോധന ഉള്ളത്, ഞങ്ങൾ വരുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഡോക്ടർ കാണിക്കുന്നവരൊന്നും നമ്മൾ ഇതിൽ കാണില്ല കേട്ടോ, അഡ്മിറ്റ് ഉള്ളവർ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതിലാണ് ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. ഇവിടെ പൂട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് മരുന്ന് കൊടുക്കുന്ന സ്ഥലം. ഇവിടെ വരിക്കലാണ്. നമുക്ക് കഷായത്തിന് അതിനൊക്കെ കുപ്പി കൊണ്ടുവരേണ്ടി വരും. മരുന്നൊക്കെ മിക്കതും ഇവിടെ നിന്ന് കിട്ടാറുണ്ട്, ചിലത് മാത്രം നമുക്ക് പുറത്തുനിന്ന് എഴുതുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെയാണ് കേട്ടോ അഡ്മിറ്റ് ചെയ്യണതൊക്കെ. ഇവിടെ അഡ്മിറ്റ് ആയോല ഇവിടെ എങ്ങനെയാ? കൊറേ ആൾക്കാരൊക്കെ ഉണ്ടോ? ഒരു വേദന ഉണ്ടോ? നിങ്ങൾ എല്ലാരും ഒരേപോലെ തന്നെ? ഒരു പ്രശ്നങ്ങളില്ല. എത്ര ദിവസം അഡ്മിറ്റ് ഒക്കെ? 22 ദിവസം. പെട്ടെന്ന് മാറുണ്ടോ? ഫസ്റ്റ് ടൈമാ? അപ്പൊ അങ്ങനെയല്ലേ. കൊറേ ആൾക്കാരുണ്ടോ മുകളിലൊക്കെ? ഉണ്ടല്ലേ. ആ വിരുന്ന് എന്താ? എന്റെ വീട് അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ഭക്ഷണമൊക്കെ എങ്ങനെ? ഒപ്പൊരാള് വേണോ? ആ എന്റെ മൂത്തമ്മക്ക് കാലിന് സുഖല്ലേ, അപ്പൊ ഇവിടെ കാണിക്കലുണ്ട്. അപ്പൊ ഇവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്ന ആളെന്നെ വേണ്ടിട്ടല്ലേ. ആൾക്കൊരാള് വേണ്ടിയിട്ടുണ്ടേ. വൈകുന്നേരം നമുക്ക് വേണ്ടേ, രാവിലെ മുതൽ നിക്കണല്ലേ. മാറ്റണ്ടല്ലേ എങ്ങനെ ചെയ്തിട്ട്? അല്ല ഇവിടെ എപ്പോഴും തിരക്ക്. ഞാൻ വരലുണ്ട്, എനിക്ക് പുണ്ണിന്റെ ആ പ്രശ്നത്തിന് വരലുണ്ട്. ആ നല്ല വരും. ഞാനിങ്ങോട്ട് ഇവിടെ ആ അവിടെ ചോദിച്ച് നോക്കാം എന്താണ്. അതൊക്കെ ഫ്രീ ആണല്ലേ. എന്നാലും ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ. ഇറച്ചി മീനും പറ്റില്ല, അത് പൊതുവെ ഈ ആയുർവേദം കുടിക്കുമ്പോ പറ്റൂലോ. എത്ര ഡോക്ടർമാരെ ഇവിടെ? നിങ്ങക്ക് എന്താണ്?
ഗർഭിണി പേഷ്യൻസ് ഒന്നുമില്ലല്ലോ ഇവിടെ. ഉണ്ടോ? ആ ഉണ്ടോ? പ്രസവത്തി ഉണ്ടോ? അല്ല, ആ വേറെ കൊണ്ടുപോകും മരുന്ന്. ആ അതുവരെയുള്ള മരുന്ന് അല്ലേ. ഇവിടെ ഒരു കുഞ്ഞിന്റെ മുകളിലായിട്ട് അഡ്മിറ്റ് ആവുമ്പോ ശരിക്കൊരു ബുദ്ധിമുട്ടല്ലേ എഴുതിയിട്ടാണ്. വൃത്തിയുണ്ട് ഇവിടെ, നല്ല വൃത്തിയാണല്ലോ. മേമി പേര് അമ്മൂത്തമ്മക്ക് ആണല്ലേ, അമ്മൂത്തമ്മക്ക് കാൽവേദനയാണ് കുറെ കാലമായിട്ടുള്ളതാണ്. അപ്പൊ ഇനി ഇവിടെ കാണിച്ചപ്പോ ഒരു ആശ്വാസം, അപ്പൊ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വീടിന്റെ അടുത്തല്ലേ. അല്ല നമുക്ക് പെട്ടെന്ന് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് സ്റ്റൗ ഉണ്ടായി നമുക്ക് സുഖമാണ്. ഏഴ് മണിയാവുമ്പോ കുളിക്കുക, അങ്ങനൊക്കെ ഉണ്ടാവൂല്ലേ രാവിലെ. എത്ര കുട്ടികളാ? അമ്മക്കോ രണ്ട് കുട്ടികള്. എന്റെ ഒപ്പം രണ്ടാൾക്കാരും ഉണ്ട്, അടിയിലാണ്. ഞാൻ അവിടെ നിന്ന് കയറിയിട്ട് വരാം. എന്റെ മൂത്തമ്മക്കാണ്, ആ എന്റെ ഹസ്ബൻഡിന്റെ അവിടുത്തെ. ഞാനൊന്ന് താണിപ്പാറ മഞ്ചേരിന്നെ. അപ്പൊ അതാണ് ഇന്നത്തെല്ലാം പെട്ടു. അല്ല എന്റെ വീടാണ് അടുത്ത്, ഹസ്ബൻഡിന്റെ അടുത്ത് ആണിപ്പാറല്ലേ. അപ്പൊ അവിടുത്തെ മൂത്തമ്മക്കാണ്. എന്റെ വീട്ടിൽ പോയാലും മതി. നോമ്പ് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ആറ് നോമ്പും കൂടെ കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവാതിട്ട്. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടോ? അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടിക്ക് എന്താ അപ്പൊ? കുട്ടികൾക്കൊക്കെ ചികിത്സ ഉണ്ട് അല്ലേ. ജന്മനാളല്ല പെട്ടെന്ന്. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ. ഇതിന് മുകൾക്കുണ്ടോ? മുളക്കില്ലല്ലേ. ഏതാ മുകൾക്ക്? ഏത്? അവിടെ അവിടെ സിസ്റ്റർമാരൊക്കെ ഉണ്ടോ? അപ്പൊ ഇതാണ് കിച്ചൺ കേട്ടോ. അഡ്മിറ്റ് ആവണവരെ ഓരോ സ്റ്റവ് ഇങ്ങനെ നമ്മളെന്നെ കൊണ്ടുവന്ന് വെക്കണല്ലേ. അവളാവശ്യം കഴിഞ്ഞാൽ കൊണ്ടുപോകും ചെയ്യല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യല്ലേ. ഇറച്ചി മീനല്ലേ പറ്റാത്തുള്ളൂ, ബാക്കി വെജിറ്റബിൾ ഒക്കെ പറ്റൂല. ആ
അതാണ് പറ്റൂലല്ലേ. നല്ല ചേച്ചിമാരും കിട്ടിയിട്ടുണ്ട് നിങ്ങക്ക്. ഒരു വേദന തന്നെ കാല് പിന്നെ ചായ കുടിച്ചിട്ടുണ്ടല്ലേ. കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങടൊക്കെ ചായക്കൊക്കെ എന്താ ഉണ്ടാക്ക? അല്ല, സ്റ്റൗവ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കും ചെയ്യാലോ അല്ലേ. മതി അല്ലേ. വെക്കണ്ടത് കൂട്ടുണ്ടാക്കാ അങ്ങനൊക്കെ ചെയ്യല്ലേ. ഫിസിയോതെറാപ്പി നേഴ്സുമാരെ റൂം കേട്ടോ. ഇവിടുന്നുള്ള വ്യൂ ആണ് അല്ലേ. മുള്ളമ്പാറ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ അഡ്മിറ്റ് ആയ ആളുകള് ഇതിനെ കുറിച്ച് വിവരിച്ചിരുന്നുണ്ട്. അപ്പൊ ഈ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവര് ഇവിടെ നന്നായിട്ട് ഒന്ന് ചികിത്സിച്ച് നോക്കാം കേട്ടോ. എന്റെ മൂത്തമ്മക്ക് അതുപോലെ കാൽവേദന ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ച് അറിയാന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പൊ എന്തായാലും വേദന ഉള്ളവരൊക്കെ ഒന്ന് ഇവിടെ വന്ന് നോക്കാം കേട്ടോ. നല്ല മാറ്റമുണ്ട്. കാരണം ഞാനും ഇവിടെ കുറെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, പുണ്ണിന് വേണ്ടിട്ട് ഇവിടെ കുറെ കാണിച്ചിട്ടുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തൊരു കട ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും. ബ്രെഡ്, പഴം അങ്ങനത്തെ ഒക്കെ കിട്ടൂല്ലേ. പിന്നെ എന്ത് മരുന്ന് വാങ്ങാൻ വരുമ്പോ എന്തായാലും നമുക്ക് കുപ്പി വേണ്ടി വരും കഷായത്തിന് അല്ലേ. പിന്നെ കഷായം ഉണ്ടാക്കാനുള്ളതൊക്കെ കൊടുക്കുമല്ലോ. അതൊക്കെ ഉണ്ടാവും. അപ്പൊ കുപ്പി ഓല് തരില്ല, നമ്മള് കൊണ്ടുവരണം. അപ്പൊ അഥവാ മറന്നു വന്നാല് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കട. പിന്നെ കൊറേ ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കടയിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് ആ കട. പത്ത് മണിയായാലാണ് കേട്ടോ ഡോക്ടർക്ക് വരിക. പിന്നെ ഒരു മണിവരെയാണ് പരിശോധന ഉള്ളത്. പിന്നെ അഡ്മിറ്റിനുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങണം. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ടൈമും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പിന്നെ എല്ലാം നമ്മള് ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പൊ എല്ലാം അവരോട് ചോദിക്കാൻ എനിക്കൊന്നും കിട്ടണില്ല. എന്നാലും എല്ലാം ഒരു പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ സഹകരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഏകദേശമൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടേഴ്സിന്റെ ആ ഭാഗത്തേക്കൊന്നും നമുക്ക് അലോവിഡ് അല്ല, വീഡിയോ എടുക്കാൻ അലോവിഡ് അല്ല കേട്ടോ. പിന്നെ അഡ്മിറ്റ് ആയാലൊന്നും നമുക്ക് വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഇതില് നിങ്ങക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. വേറെ ടൗണിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ അങ്ങോട്ട്. അപ്പോ എന്താ പറയാ, കുറെ ആളുകളുണ്ടാവും ബുദ്ധിമുട്ടും, അവരൊക്കെ കാൽവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആയുർവേദ എല്ലാ ചികിത്സയും ഇവിടെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഉള്ള ചികിത്സ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.
ഓക്കെ.